بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. سورة الفاتحة. الله بنود صراط المستقيم ആവശ്യപ്പെട്ടതിനു ശേഷം ആ صراط المستقيم അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നിഅമത്തിന് വിധേയമായ ആളുകളുടെ പാതയാണ് എന്നാണ് വിശ്വാസി പറയുന്നത്. ആ നിഅമത്ത് നൽകപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത് നമ്മൾ മനസ്സിലാക്കി. വമയ യുതില്ലാഹ വ റസൂല ഫ ഉലൈക മഅ അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിന സിദ്ദീഖ് മിന നബിയീന വ സിദ്ദീഖീന വ ശുഹദാഇ വ സ്വാലിഹീൻ. അനിഅമത്ത് നൽകപ്പെട്ട ആളുകൾ നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. ഇതിൽ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഷുഹദ ആണ്. ഷഹീദിന്റെ ബഹുവചനമാണ് ഷുഹദ. ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചവൻ എന്നാണ് അർത്ഥം. സാങ്കേതികമായി രക്തസാക്ഷിക്കാണ്, യുദ്ധത്തിൽ മരണപ്പെടുന്നയാൾക്കാണ് ഷഹീദ് എന്ന് പറയുക. ആ ഷുഹദാക്കളുടെ പാതയാണ്, ഷുഹദാക്കൾ നടന്നുപോയ പാതയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ ആ ശുഭദാക്കളുടെ പാത എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ആ പാതയിൽ ഒരുമിച്ച് കൂടുവാനും വിശ്വാസി ശ്രമിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉയർന്ന നിലവാരത്തിൽ നിർത്തിയിട്ടുള്ള വിശ്വാസി വിഭാഗമാണ്. ഉയർന്ന നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ ശുഹദാക്കൾക്ക് തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഇത് തന്നെ ഉയർന്നമായ വിധാനമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അവന് ലഭിക്കാവുന്നതിൽ വെച്ച് ഉയർന്ന തലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുദ്ധത്തിന് പങ്കെടുക്കുന്നതിന് മുജാഹിദിനേക്കാൾ വലിയ വല്ല പ്രതിഫലവും ഉണ്ടോ എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ അതിന് തുല്യമായ വല്ലതുമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പ്രവാചകൻ പറഞ്ഞത് ഒരാൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ മുതൽ നിന്ന് നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യാൻ നിർത്താതെ ചെയ്യാൻ നിനക്ക് കഴിയുമോ അത് മാത്രമാണ് അതിന് തുല്യമായ പ്രതിഫലം നൽകുന്ന പ്രവർത്തനമെന്നാണ്. ആ യുദ്ധത്തിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാലോ അത് സകല പാപങ്ങളും പുറക്കുന്ന മഹത്തായ പ്രവർത്തനമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സകല പാപങ്ങളും പൊറുക്കുന്ന പ്രവർത്തനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഹദാക്കളുടെ രക്തം ഭൂമിയിൽ വീഴുന്നതോടുകൂടി അവർ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് വിശുദ്ധനായിത്തീരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരം നിശബ്ദനായതിനു ശേഷം പറഞ്ഞു, കടബാധ്യതയൊഴിച്ച്. കടബാധ്യതയുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഹദീസ്. അതോടൊപ്പം തന്നെ രക്തസാക്ഷിയുടെ ഔന്നത്യത്തിന്റെ വലുപ്പവും നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ ഹദീസ്. രക്തസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെടുന്നില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ ഒന്നിലധികം തവണ അക്കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാൻ 169-ാമത്തെ വചനമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് മരിച്ചവരെന്ന് കരുതരുത്. ബല്ല അഹ്യാഉൻ ഇൻദ റബ്ബിഹിം റിസഖൂൻ, അവർ അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യുന്നു, റിസ്ക് നൽകപ്പെടുകയും ചെയ്യുന്നു.
അള്ളാഹുവിങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നിന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ, ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. പക്ഷേ അള്ളാഹുവിങ്കൽ സകലവിധ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തസാക്ഷികളുടെ ബർസഖ് ജീവിതത്തെക്കുറിച്ച്, പുനരുദ്ധാന നാൾ വരെയുള്ള ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, അവർ അവരുടെ ആത്മാക്കളെ അള്ളാഹു പച്ചക്കിളികളുടെ ശരീരത്തിലേക്ക് നിവേശിപ്പിച്ച് അവ ആ കിളികൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടുള്ള കിളികൾ സ്വർഗത്തിലൂടെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. സ്വർഗത്തിലൂടെ ഇങ്ങനെ ആഹ്ലാദിച്ച് തിമിർത്തുല്ലസിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് അള്ളാഹു ചോദിക്കുമത്രേ, നിങ്ങൾക്ക് ഇനി വല്ല അനുഗ്രഹവും വേണോ? ഇനി വല്ല സൗകര്യങ്ങളും വേണോ? അവർ പറയും തിരിച്ച്, അള്ളാഹുവേ, നീ നൽകിയ ഏറ്റവും വലിയ നഅമത്ത് ഇത് തന്നെയല്ലേ? നീ ഞങ്ങളെ ഹിദായത്തിലാക്കി, നീ ഞങ്ങൾക്ക് ഷഹാദത്ത് നൽകി, ഇനി നീ ഞങ്ങൾക്ക് സ്വർഗലോകം നിന്റെ തൃപ്തി നിന്റെ അറിയുക നീ തന്നു നിൽക്കുന്നു, ഇതിനേക്കാൾ വലിയതെന്താണ്? അപ്പോൾ അവർ തിരിച്ചു പറയും, അപ്പോൾ അള്ളാഹു വീണ്ടും ഇത് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവസാനമായി അവർ തിരിച്ചു പറയുമെങ്കിൽ, നാഥ, ഞങ്ങളെ ഭൂമിയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണമേ, എന്നിട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ രക്തസാക്ഷിയാകട്ടെ, അങ്ങനെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകട്ടെ. അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് വിരുദ്ധമാണ് മരണപ്പെടയാളെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുക എന്നതിനാൽ അള്ളാഹു അത് അനുവദിക്കുകയില്ല. ഇവിടെ ഭൂമിയിലേക്ക് തിരിച്ചു വരണമെന്നതാണ് അവരുടെ ആഗ്രഹം. എന്തിനു വേണ്ടി? വീണ്ടും രക്തസാക്ഷിയാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സ്വർഗത്തിലെത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും പിന്നീട് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. എന്തുകൊണ്ടാണ്? ആ സ്വർഗത്തിലെ സഹകര സൗകര്യങ്ങൾ ആ രൂപത്തിലാണ്, രക്തസാക്ഷിയൊടിച്ച്. സുഹൃദായി സദാശം പറയാണ്, രക്തസാക്ഷിയൊടിച്ച്. എന്തുകൊണ്ടാണ് രക്തസാക്ഷി വീണ്ടും ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്? ഭൂമിയിൽ വീണ്ടും വീണ്ടും വന്ന് വീണ്ടും വീണ്ടും രക്തസാക്ഷിയാകുവാൻ അവൻ ആഗ്രഹിക്കും. അവിടെയുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന രക്തസാക്ഷിക്ക്, ആ പദവിയുടെ ഔന്നത്യം അനുഭവിക്കുന്ന രക്തസാക്ഷിക്ക് വീണ്ടും വീണ്ടും ഭൂമിയിലേക്ക് വരാനും വീണ്ടും വീണ്ടും മരണപ്പെടുവാനും ആഗ്രഹം തോന്നിപ്പോകുമെന്ന്. ഇവിടെ രക്തസാക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേവലം യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ മരിക്കുന്നതല്ല രക്തസാക്ഷ്യമെന്നാണ്. ജിഹാദിൽ മരിക്കുന്നതാണ് രക്തസാക്ഷ്യം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ പോരാട്ടത്തിൽ മരിക്കലാണ് രക്തസാക്ഷ്യം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഖിതാലിൽ മരിക്കലാണ് രക്തസാക്ഷ്യം. അതല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കേവലമായ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് മരണപ്പെടുന്നത് രക്തസാക്ഷ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളോ പഠിപ്പിച്ചിട്ടില്ല. എന്താണ് ജിഹാദ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജിഹാദ് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട പദമാണ്. ജിഹാദ് എന്ന ശബ്ദത്തിനർത്ഥം ത്യാഗപരിശ്രമം എന്നാണ്. ഒരു കാര്യത്തിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നതിനാണ് ജിഹാദ് എന്ന് പറയുക. അങ്ങനെ പരമാവധി പരിശ്രമിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉന്നതമായ തലമാണ് യുദ്ധത്തിലെത്തിച്ചേരുക എന്നത്. എന്നാൽ യുദ്ധം തന്നെ വേണമെന്നില്ല ജിഹാദിന്. ജിഹാദ് ഒരു വിശ്വാസി അയാളുടെ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി ആരംഭിക്കുന്നതാണ്. അയാൾ സ്വന്തം ഇച്ഛക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു, പിശാചിന്റെ തൃഷ്ണകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ജിഹാദ് തന്നെയാണ്. പൈശാചികമായ തൃഷ്ണകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി, സ്വന്തം ആഗ്രഹങ്ങൾക്കെതിരെ ഇച്ഛക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി, അയാൾ ആയുധമെടുത്തല്ല പോരാടുന്നത്, പക്ഷേ ആദർശം കൊണ്ട് സ്വന്തം ഇച്ഛക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ ജിഹാദ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദാണ് എന്നാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. ഏറ്റവും വലിയ ജിഹാദ് ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദാണ്. അതിനർത്ഥം പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ, ആ ആശയങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തി ഗംഭീരമായ ഇരുട്ടുകൾക്കെതിരെ അന്ധകാരങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്നാണ്. അതേസമയം അതിലേറ്റവും ഉന്നതമായ അവസ്ഥ തന്നെയാണ് തീർച്ചയായും ശത്രുവിനെതിരെ, ഇസ്ലാമിന്റെ ശത്രുവിനെതിരെ പോരാടുക എന്നത്. പക്ഷെ ആ ജിഹാദ് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നെല്ലാം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ജിഹാദ്? അത് കേവലം വർഗീയതയ്ക്ക് വേണ്ടിയല്ല, അത് കേവലം വിഭാഗീയതയ്ക്ക് വേണ്ടിയല്ല, ആരുടെയെങ്കിലും മേൽ അധീശത്വം സ്ഥാപിക്കുവാനല്ല, ഏതെങ്കിലും നാട് വെട്ടിപ്പിടിക്കുവാനുമല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർഗീയതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞത്, അത്തരം പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ആളുകൾ അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ അവർ ജാഹിലിയ മരണമാണ് ഭരിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ വിഭാഗീയതയ്ക്ക് വേണ്ടി ഉള്ള പോരാട്ടമില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും അഭിമാനത്തിന് വേണ്ടി, അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ എല്ലാ രൂപത്തിലുമുള്ള എല്ലാ രൂപത്തിലും മാനസികമായ വിശുദ്ധിയോടുകൂടിയാണ് പോരാട്ടത്തിൽ പങ്കെടുക്കേണ്ടത്. ഒരു അറബി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഒരാൾ ഇസ്ലാമികമായ യുദ്ധത്തിൽ തന്നെ താൻ ധൈര്യമുള്ളവനെന്നറിയപ്പെടാൻ, വീരശൂര പരാക്രമി എന്നറിയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. മറ്റൊരാൾ അയാൾക്ക് യുദ്ധ മുതലിന് വേണ്ടി, അനീമത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. മറ്റൊരാൾ അള്ളാഹുവിന്റെ നാമം ഉന്നതമാകുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഏതാണ് യഥാർത്ഥത്തിലുള്ള ജിഹാദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ നാമം ഉന്നതമാകുന്നതിന് വേണ്ടിയുള്ള ജിഹാദ് അല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം അയാളിൽ ഉണ്ടായാൽ ആ ജിഹാദ് യഥാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അത് അയാൾക്ക് നരകത്തിന് കാരണമാവുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി ചെന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, അള്ളാഹുവിന്റെ നാമം അത്യുന്നതമാകണമെന്ന് തന്നെയാണ് അയാളുടെ ആഗ്രഹം, പക്ഷേ അതോടൊപ്പം അയാൾ ഖ്യാതി ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അയാൾ പ്രസിദ്ധി ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അയാളുടെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാൾക്ക് യാതൊന്നുമില്ല. ഒരാൾ അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകുന്നതിന് വേണ്ടി അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം വഴി മാത്രമാണ് അയാൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുക. അതിൽ രക്തസാക്ഷിയാകുമ്പോൾ മാത്രമാണ് അയാൾ ഷഹീദായിത്തീരുക. ഇവിടെ അള്ളാഹുവിന്റെ നാമം ഉന്നതമാകുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഔന്നത്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾക്കിടയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അങ്ങനെയുള്ള യുദ്ധമല്ലാതെ കേവലമായ വർഗീയമായി വിഭാഗീയമായുള്ള യുദ്ധം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതല്ല. അത് ആ യുദ്ധം തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിലാകണം. ഇസ്ലാമിക രാജ്യം അതിന്റെ നേതാവാണ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഗറില്ലാ ഗ്രൂപ്പുകളല്ല. അത്തരം ഗറില്ലാ ഗ്രൂപ്പുകളുടെ യുദ്ധ മുന്നണിയിൽപ്പെടുകയും അങ്ങനെ അവിടെ വെച്ച് ആരെങ്കിലും മരണപ്പെടുകയും ചെയ്താൽ ഇസ്ലാമിലെ ഷഹാദത്തല്ല അവിടെ ഉണ്ടാവുക, മറിച്ച് അത്തരം ആളുകൾ ജാഹിലിയ മരണമാണ് ഭരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഷഹാദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം, ഷഹാദത്തിന് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഷഹാദത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അയാളുടെ കിടക്കയിൽ തന്നെ കിടന്ന് മരിക്കുകയും ചെയ്താലും അയാൾക്ക് ഷഹീദുകളുടെ പ്രതിഫലം ലഭിക്കും. ഷഹാദത്തിന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ കാരണത്തിന് വേണ്ടി ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആദർശത്തിന് വേണ്ടി മരണപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുസ്ലിം എപ്പോഴും ജീവിക്കേണ്ടത്. അതിനർത്ഥം ഇല്ലാത്ത യുദ്ധമുണ്ടാക്കി യുദ്ധം ചെയ്യണമെന്നല്ല. ആദർശത്തിന് വേണ്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ആദർശമനുസരിച്ച് ജീവിക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഷഹീദിന്റെ അവസ്ഥയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ഷഹീദുകൾ എത്തിച്ചേർന്ന നിഅമത്ത്, ഷഹീദുകൾക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം എന്ന് പറയുമ്പോ ആ ഷഹീദുകളുടെ ഈമാൻ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ സന്നദ്ധമാകണം. അതിന് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഫിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.